കേരള കർഷക സംഘം വൈപ്പിൻ ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പോസ്റ്റ് ഓഫീസ് ധർണ നടന്നു. കേന്ദ്ര സർക്കാർ പിന്തുടരുന്ന കർഷക നയങ്ങൾക്കെതിരെയാണ് ധർണ നടന്നത്. സംസ്ഥാന കമ്മിറ്റി അംഗം കെ എൻ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. എ ആർ ചന്ദ്രബോസ് അധ്യക്ഷത വഹിച്ചു. കെ സുരേഷ് ബാബു, അയ്യമ്പള്ളി ഭാസ്കരൻ, ഡോക്ടർ കെ കെ ജോഷി തുടങ്ങിയവർ സംസാരിച്ചു. വലിയ മാറ്റങ്ങൾക്കുമ്പോൾ, വലിയ കുറവെത്തുമ്പോൾ കർഷകർക്ക് യാതൊരു പ്രയോജനവും കിട്ടത്തക്ക രീതിയിലുള്ള വർദ്ധന വന്നു. ഞാൻ നിർത്തിയിട്ടില്ല. എനിക്ക് ശേഷം വരുന്ന ആളുകൾ പല വിശ്വാസം സംസാരിക്കുന്നതുകൊണ്ട് സ്വാഗതം അറിയുക എന്ന പ്രവർത്തനത്തിൽ മാത്രം ഞാൻ ഒതുക്കുകയാണ്. ഈ സമ്മേളനത്തിന്റെ, ഈ ധർണയുടെ അധ്യക്ഷത സ്ഥാനം വഹിച്ചുകൊണ്ടിരിക്കുന്നത് കർഷക സംഘത്തിന്റെ എറണാകുളം ജില്ലാ കമ്മിറ്റിയംഗവും വൈപ്പിൻ ഏരിയ പ്രസിഡന്റുമായ സഹോദരം ചന്ദ്രബോസിനെ ഔപചാരികമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഈ ധർണ ഉദ്ഘാടനം ചെയ്യാനും രീതിയിലുള്ള നമ്മുടെ കേരള കർഷക സംഘത്തിന്റെ സംസ്ഥാന കമ്മിറ്റിയംഗവും സമ്പന്നരായ നേതാവുമായ സഖാവ് കെ എൻ രാധാകൃഷ്ണനാണ്. അദ്ദേഹം നമ്മുടെ നേരത്തെ തന്നെ എത്തിച്ചേർന്നു. സന്തോഷത്തോടെ അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കർഷക സുഹൃത്തുക്കളെ, നാട്ടുകാരെ, കർഷക സംഘം കേരളത്തിലെമ്പാടും ഫെബ്രുവരി 15-ാം തീയതി അഖിലേന്ത്യാ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി കേന്ദ്ര സർക്കാർ ഓഫീസുകളിലേക്ക് മാർച്ചും ധർണയും എല്ലാം നടത്തിക്കഴിഞ്ഞ വൈപ്പിൻകരയെ സംബന്ധിച്ച് ഇവിടെ ആ ദിവസം നമ്മുടെ തൊട്ടടുത്ത പ്രധാന ക്ഷേത്രത്തിലെ ഉത്സവം മറ്റും വെച്ചുകൊണ്ടാണ് പരിപാടി ഇന്നത്തേക്ക് മാറ്റിവെക്കാനിടയായത്. കർഷക സംഘം ഉയർത്തിയിട്ടുള്ള പ്രക്ഷോഭത്തിന്റെ ആവശ്യങ്ങളെ സംബന്ധിച്ചിവിടെ മാർച്ച് സൂചിപ്പിച്ചു. കർഷകരെ സംബന്ധിച്ച് ഉൽപാദനം ഇല്ലാതെ കൃഷി നഷ്ടപ്പെട്ടാൽ അവർ കടക്കാറില്ല. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ജോഷി, സഹോദരി സഹോദരന്മാരെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, ഇന്ത്യ രാജ്യത്ത് ഇന്നും അവശേഷിക്കുന്ന 70% വരുന്ന കൃഷിക്കാർ അവരെ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളാണ് ഈ നാട്ടിലെ സകല ജീവജാലങ്ങളും ഭക്ഷണം കഴിക്കുന്നത്. ആ ജനവിഭാഗത്തെ വേണ്ടത്ര നിർണ്ണയിക്കാതെയുള്ള പോക്ക് നമ്മുടെ രാജ്യത്തെ അപകടത്തിൽ കൊണ്ടുവന്നെത്തിക്കും. അതിന് പരിഹാരം ഉണ്ടാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അവരുടെ ദുഷ്ടീകൾ കണ്ട് മടുക്കും. അപ്പൊ ആ ദുഷ്ടീകൾ കണ്ട് മടുത്ത് പകരം ആര്, അങ്ങനെയാണ് ബി ജെ പി വരാൻ. ബി ജെ പിക്ക് വലിയ വോട്ടൊന്നും കിട്ടിയില്ല. 33% വോട്ടാണ് ബി ജെ പിക്ക് കിട്ടിയത്. ആ 33% വോട്ട് ബാക്കി വോട്ടുകൾ ഭിന്നിച്ച് പല പാർട്ടികൾക്കും ഒക്കെ വന്നതിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് 282 സീറ്റ് കിട്ടിയ അധികാരത്തിൽ വരികയുണ്ട്. ആ അധികാരത്തിൽ വന്നത് തന്നെ ഈ കോൺഗ്രസ് ഗവൺമെന്റിന്റെ ദുഷ്ടീതികളും ഇവരവസരത്തിനൊക്കെ നമ്മുടെ രാജ്യത്തെ ജനങ്ങളോട് ഒരുപാട് വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ടാണ് ആ തെരഞ്ഞെടുപ്പ് നയിക്കുന്നത്. ഒരുപാട് വാഗ്ദാനങ്ങൾ ഇന്ത്യ രാജ്യത്തെ കൃഷിക്കാർ ആ കൃഷിക്കാരുടെ വോട്ട് സമ്പാദിക്കാൻ വേണ്ടി ഒരു ബോധപൂർവ്വം നമ്മുടെ രാജ്യത്തെ കൃഷിക്കാരോട് പറഞ്ഞു, നിങ്ങൾക്ക് സ്വാധീനാഗത കമ്മീഷൻ റിപ്പോർട്ടിൽ ശുപാർശ ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും നടപ്പാക്കും. സ്വാധീനാഗത കമ്മീഷൻ മൻമോഹൻ സിംഗിന്റെ കാലത്ത് നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ആകെ വിശദീകരിച്ച് കാർഷിക മേഖലയിലെ പ്രതിസന്ധികൾ പഠിച്ച് സമഗ്രമായ റിപ്പോർട്ടാണ് കൊടുത്തത്. കേരളീയനാണ് ഈ പറയുന്ന ആൾ. നമ്മുടെ മന്ത്രൂപിലുള്ള ആളാണ് സ്വാമിനാഥൻ കമ്മീഷൻ സ്വാമിനാഥൻ. അദ്ദേഹം സമഗ്രമായ റിപ്പോർട്ടാണ് കൊടുത്തത്. ആ റിപ്പോർട്ട് നടപ്പാക്കും എന്നാണ് ഇവർ പറഞ്ഞത്. ആ റിപ്പോർട്ട് നടപ്പാക്കാൻ ആ റിപ്പോർട്ടിൽ കൃഷിക്കാർക്ക് ആശ്വാസകരമായ നടപടികൾ ശുപാർശയിൽ നിന്നും